കോൺഗ്രസിന് ബിജെപിയോട് മൃദു സമീപനമെന്ന എ വിജയരാഘവൻ പ്രിയങ്ക ഗാന്ധിയും രാഹുൽ ഗാന്ധിയും മൃദു ഹിന്ദുത്വത്തിന്റെ പ്രചാരകർ സർക്കാരിനെ അസ്ഥിരപ്പെടുത്താനാണ് യുഡിഎഫ് ബിജെപി ശ്രമം സർക്കാരിനെതിരെ പ്രശ്നം ഉണ്ടാക്കുന്ന കോൺഗ്രസ് പെട്രോൾ വിലയിൽ മിണ്ടുന്നില്ലെന്നും വിജയരാഘവൻ നിയമസഭാ തിരഞ്ഞെടുപ്പിന് മുന്നോടിയായി യുഡിഎഫിന്റെ രാഷ്ട്രീയ കാപട്യം തുറന്നുകാട്ടാനുള്ള പ്രചരണ പരിപാടിയുടെ മുന്നൊരുക്കങ്ങൾ സിപിഐഎം സെക്രട്ടറിയേറ്റ് വിലയിരുത്തി യുഡിഎഫിന് ബിജെപിയോട് മൃദു സമീപനമാണ് ഇതിന്റെ പ്രതീകമാണ് രാഹുൽ ഗാന്ധിയും പ്രിയങ്ക ഗാന്ധിയും സംസ്ഥാനത്തെ കോൺഗ്രസ് ബിജെപിയുമായി വിപുലമായ സൗഹൃദത്തിനാണ് ശ്രമിക്കുന്നതെന്നും എ വിജയരാഘവൻ പറഞ്ഞു ഇന്ധനവിലക്കെതിരെ പോലും കോൺഗ്രസ് പ്രതികരിക്കുന്നില്ലെന്നും വിജയരാഘവൻ ആരോപിച്ചു കേരളത്തിലേക്ക് എത്തുമ്പോൾ കുറേ കൂടി അതിനെ വിപുലീകരിക്കാനാണ് ഇപ്പോ ഇവിടുത്തെ കോൺഗ്രസ് നേതാക്കൾ തയ്യാറാവുന്നത് ചെന്നിത്തലയുടെ ജാഥ ഉമ്മൻചാണ്ടിയുടെ പ്രസ്താവന മുല്ലപ്പള്ളിയുടെ പ്രസംഗങ്ങൾ വേണുഗോപാലിന്റെ സ്വീകരണ സ്ഥലം ഇവിടെയൊന്നും ബിജെപിയെ എതിർക്കുന്നില്ല സ്വാഭാവികമായും നിയമസഭാ തെരഞ്ഞെടുപ്പ് വരുമ്പോൾ ബിജെപിയുമായി വിപുലീകരിക്കേണ്ട സൗഹൃദത്തെക്കുറിച്ചാണ് ഈ പ്രസംഗങ്ങളിൽ നിന്ന് ഇവര് നടത്താൻ പോകുന്ന കൂടുതൽ അടുത്ത പ്രവർത്തനങ്ങളെക്കുറിച്ചാണ് ഈ പ്രസംഗങ്ങളിൽ നിന്ന് നമുക്ക് വായിച്ചെടുക്കാൻ കഴിയുന്നത് നിയമന വിഷയത്തിൽ സർക്കാർ നിലപാട് സുതാര്യമാണ് കൈക്കൂലി നൽകാതെ ജോലി ലഭിക്കുന്ന അവസ്ഥയാണ് നിലവിൽ സംസ്ഥാനത്തുള്ളത് കഴിഞ്ഞ സർക്കാരിന്റെ കാലത്ത് പി എസ് സി ജോലിക്ക് പോലും പണം നൽകേണ്ട അവസ്ഥയുണ്ടായിരുന്നുവെന്നും വിജയരാഘവൻ പറഞ്ഞു നമ്മുടെ നാട്ടിലെ പി എസ് സി റാങ്ക് ഹോൾഡേഴ്സിന് കൈക്കൂലി കൊടുക്കാതെ ജോലി കിട്ടാൻ സൗകര്യം ഉണ്ടാക്കിയതാണ് ഈ ഗവൺമെന്റ് ചെയ്ത കാര്യം കഴിഞ്ഞ ഗവൺമെന്റിന്റെ കാലത്ത് പി എസ് സി വഴി കാശ് ജോലി കിട്ടണമെങ്കിലും പണം കൊടുക്കണമായിരുന്നു റാങ്ക് ലിസ്റ്റുകൾ നീട്ടുക അപ്പൊ എല്ലാവർക്കും അറിയാം ആർക്കാണ് ജോലി കിട്ടുന്നത് കാരണം ഏത് നമ്പറിൽ അവസാനിക്കുന്നുവോ അതിൻ്റെ തൊട്ടടുത്ത നമ്പറിനാണ് റാങ്ക് ലിസ്റ്റ് നീട്ടുമ്പോൾ ജോലി കിട്ടുന്നത് ആ നമ്പർ വരെ കാണാൻ ആളുകൾ പോവുക പണം ശേഖരിക്കുക ആ പണം കൊടുക്കുക അങ്ങനെ അഴിമതിയുടെ ഒരു കൂത്തരങ്ങാക്കിയ മേഖലയെ വളരെ വൃത്തിയിലേക്ക് കൊണ്ടുവന്നാണ് നമ്മുടെ ഗവൺമെന്റ് ഇടതുപക്ഷ ഗവൺമെന്റ് 13-14 തീയതികളിൽ ആരംഭിക്കുന്ന ജാഥകളിൽ ദേശീയ നേതാക്കളായ സീതാറാം യെച്ചൂരി ഡി രാജ മുഖ്യമന്ത്രി പിണറായി വിജയൻ എന്നിവർ പങ്കെടുക്കും കൈരളി ന്യൂസ് തിരുവനന്തപുരം